Welcome to my channel. Don't forget to like, comment, and subscribe. ഞാൻ വേണുഗോപാൽ എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്ന കഥ പണ്ട് ഞാൻ യു പിയിൽ ഉണ്ടായിരുന്നപ്പോൾ നടന്നൊരു സംഭവമാണ്. അതായത് യു പിയിൽ അന്ന് ഞങ്ങൾ കുറേ മലയാളികൾ എല്ലാവരും കൂടെ കൂടി ഒരു സ്ഥലത്ത് താമസിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഓഫീസർ അടുത്ത് എൻ്റെ അടുത്ത് തന്നെയുള്ള വേറൊരു ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഒരു നടന്ന സംഭവമാണിത്. അത് സാധാരണ ഞങ്ങൾ ഈ എന്താ പറയുക, എഴുതുമ്പോൾ തന്നെ അറിയാത്തവർക്ക് പൈസ കൊടുക്കണമെങ്കിൽ അവരുടെ ഫോട്ടോ നോക്കും, പിന്നെ അവരുടെ മിക്കവാറും എല്ലാവരും ഈ വിരലടയാളക്കാരായിരിക്കും, അങ്കൂട്ടാച്ചാപ്പുകളായിരിക്കും. അപ്പോൾ അത് കാരണം അവരുടെ വിരലടയാളം കൊണ്ട് നോക്കിയിട്ട് വേണം പൈസ കൊടുക്കാൻ. വിരലടയാളം പറയുമ്പോൾ എനിക്ക് തപ്പിപ്പോകും, അയ്യോ ശരി പോട്ടെ സാരമില്ല, നാക്കു പഠിക്കാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ, അറിയില്ല. അപ്പോൾ അങ്ങനെ വേണം പൈസ കൊടുക്കാനായിട്ട്. അപ്പോൾ ചുരുക്കത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം ഈ ഓഫീസർ ബ്രാഞ്ചിലിരിക്കുമ്പോൾ, ബ്രാഞ്ച് ഒന്നാമത്തെ നിലയിലാണ്, അപ്പോൾ ഈ ഒരാൾ മുകളിൽ കയറി വന്നിട്ട് പറഞ്ഞു, സാറേ ഞങ്ങളുടെ ചാച്ചയ്ക്ക് നല്ല സുഖമില്ല, പുള്ളിയുടെ അക്കൗണ്ടിൽ കിടക്കണം, പൈസയൊക്കെ ഒന്ന് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞു ഓക്കെ. അപ്പോൾ പുള്ളിക്ക് മേലോട്ട് കയറി വരാൻ പറ്റില്ല, കാരണം ഞങ്ങൾ കട്ടിലേൽ എടുത്തുകൊണ്ട് വന്നു. അവിടെയൊക്കെ ഈ എന്താ പറയുക കയർ കൊണ്ട് കെട്ടിയ കട്ടിലാണ് സാറിന് ആൾക്കാരെ എടുത്തുകൊണ്ട് വന്നേക്കണം. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ കട്ടിലാണ് എടുത്തുകൊണ്ട് വന്നേക്കണേ. അപ്പോൾ താഴെ വരാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അവരുടെ കൂടെ പോയി. താഴെ പോയി കഴിഞ്ഞിട്ട് ഈ വിഡ്രോൾ ഫോം എന്ന് പറഞ്ഞാൽ പൈസ എടുക്കുന്ന ഒരു ഫോമുണ്ട്, ആ ഫോമിൽ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട് ഓൾറെഡി. ആ കയ്യൊപ്പ് പതിപ്പിച്ച് കൊണ്ടുവന്നേക്കണേ. അപ്പോൾ കയ്യൊപ്പ് നേരത്തെ ഈ കൂടെ വന്നയാൾ വിഡ്രോൾ ഫോം മേടിച്ചിട്ട് പോയി, താഴെ പോയി കയ്യൊപ്പ് പതിപ്പിച്ചിട്ടാണ് ഈ നമ്മുടെ ഫ്രണ്ടിനെ വിളിക്കാൻ വന്നത്. പുള്ളി താഴെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ ഇങ്ങനെ എന്താ പറയുക, അങ്കൂട്ടാച്ചാവുകളോട് നമ്മൾ ചോദിക്കണം എത്ര രൂപ വേണ്ടതെന്ന്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂടെ ഒന്നും പറ്റിച്ചാലോ, അവൻ 500 എന്ന് പറഞ്ഞിട്ട് ഇവൻ 5000 എഴുതിയെടുത്താലോ, അയക്ക് 500 വേണ്ടെങ്കിൽ ഈ കൂടെ ഒന്നും 5000 എഴുതിയെടുത്താലോ. അവൻ മറ്റേ പുള്ളിക്ക് അറിയില്ലല്ലോ, കാരണം പുള്ളിക്ക് എഴുതുമ്പോൾ തന്നെ അറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഓഫീസർ ഈ ഇങ്ങനെയായിട്ട് ചോദിച്ചു, ഇയാളിങ്ങനെ കട്ടിലെ കിടക്കുകയാണ്, ചോദിച്ചു കിത്തന പൈസ ചായേ, ഒരക്ഷരം മിണ്ടുന്നില്ല. വീണ്ടും പുള്ളി ചോദിച്ചു കിത്തന പൈസ ചായേ, നോ റിപ്ലൈ. അപ്പോൾ പുള്ളിക്കൊരു സംശയം വന്നി. പുള്ളി പതുക്കെ ആ കൈ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് പൊക്കിയിട്ട് കിത്തന പൈസ ചായേ എന്ന് ചോദിച്ചു, കൈ ഡിം താഴത്തേക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഓൾറെഡി വടിയായി കഴിഞ്ഞിരിക്കണു, ശവം കൊണ്ടാവാൻ തന്നെ പൈസ എടുക്കാനായിട്ട്, അതാണ് സംഭവം. ശവത്തിൻ്റെ ഈ എന്താ ചാവണേന് മുമ്പ് പൈസ എടുത്തില്ല, പിന്നെ ഒരുപാട് നൂലാമാലകളുണ്ടല്ലോ ഈ പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഈ പണി ഒപ്പിച്ചത് ആളെ. അപ്പോൾ അതിൻ്റെ അപ്പോൾ പുള്ളി ആ പാടെ വരണ്ടേ, പുള്ളി പറഞ്ഞു അങ്ങനെ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പൈസ തന്നു. അപ്പോൾ ഇവർ പറഞ്ഞു, പേടിക്കേണ്ട സാറേ, ഞങ്ങൾ ഇങ്ങനെ പിന്നീട് ചത്തതാണ്, അതായത് ഈ പൈസ എടുത്തതിന് ശേഷം മരിച്ചാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊണ്ടുതരാം, അതൊന്നും പേടിക്കേണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്ക് എന്നാലും അത് നിയമവിരുദ്ധമായതുകൊണ്ട് പുള്ളി ചെയ്തില്ല. അങ്ങനെ ഒരു ശവം കാശെടുക്കാൻ വന്നൊരു കഥ ഉണ്ടായിട്ടുണ്ട് അവിടെ. അത് നിങ്ങൾക്ക് രസിക്കുമെന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു. Thanks for watching. My experience and thoughts.